നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യു എസ് സംസ്ഥാനമായ അർഗാൻസസിൽ ഇന്ത്യൻ വംശജയായ 14 വയസ്സുള്ള സ്കൂൾ വിദ്യാർത്ഥിയെ കഴിഞ്ഞ 3 ആഴ്ചയായി കാണാനില്ല. ടെക് മേഖലയിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ പിതാവിന് ജോലി നഷ്ടപ്പെട്ട് അമേരിക്കയിൽ നിന്ന് പോകേണ്ടി വരുമെന്ന ഭയന്ന് പെൺകുട്ടി വീട് വിട്ടതാകാമെന്ന് പോലീസ് സൂചിപ്പിക്കുന്നു. കോഴയിൽ നിന്നുള്ള തൻവി മരിപ്പള്ളി എന്ന പെൺകുട്ടിയെയാണ് കാണാതായിരിക്കുന്നത്. ബസിൽ സ്കൂളിലേക്ക് പോയ തൻവിയെ ജനുവരി 17 അവസാനമായി പ്രദേശത്ത് കണ്ടതെന്ന് പോലീസ് പറഞ്ഞു. വർഷങ്ങളായി യു എസിൽ നിയമപരമായി ജീവിക്കുന്ന കുടുംബം ഇപ്പോൾ യു എസ് പൗരത്വം നേടാനുള്ള ശ്രമത്തിൽ കുടിയേറ്റ നിയമങ്ങളിൽപ്പെട്ട് വലയുകയാണെന്നും തൻവിയുടെ മാതാപിതാക്കൾ പറഞ്ഞു. ടെക് കമ്പനി ജീവനക്കാരനായ തൻവിയുടെ പിതാവ് പവൻ റോയിയുടെ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മാതാവ് ശ്രീദേവി ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയതിന് ശേഷം വീണ്ടും ആശ്രിത വിസയ്ക്ക് അപേക്ഷിച്ചിരിക്കുകയാണ്. പിതാവിന്റെ തൊഴിൽ വിസ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുമെന്ന് തൻവി പവനോട് ചോദിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ത്യയിലേക്ക് മടങ്ങേണ്ടി വരുമെന്ന് കുട്ടിയോട് പറഞ്ഞിരുന്നതായും പിതാവ് പവൻ പറഞ്ഞു. ഇന്ത്യയിലേക്ക് മടങ്ങേണ്ടി വരുമെന്ന് അറിഞ്ഞത് തൻവിക്ക് വലിയ ഞെട്ടലായിരുന്നു. ഞാൻ ഇവിടെ അല്ലേ ഉള്ളത്, എന്തിനാണ് ഇന്ത്യയിലേക്ക് മടങ്ങുന്നതെന്നും അവൾ ചോദിച്ചിരുന്നു. ഇത്തരം ആശങ്കകൾ മൂലമാകാം തൻവി വീട് വിട്ടു പോയതെന്നാണ് കോൺവേ പോലീസ് പറയുന്നത്. തൻവിയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് $5,000 പാരിതോഷികം പ്രഖ്യാപിച്ച് കുടുംബം പ്രാർത്ഥനകളോടെ കാത്തിരിക്കുകയാണ്. അയൽക്കാർ, തൻവിയുടെ സഹപാഠികളുടെ രക്ഷിതാക്കൾ, അധ്യാപകർ, സ്കൂൾ ജീവനക്കാർ കൂടാതെ അപരിചിതർ പോലും അടങ്ങുന്ന സന്നദ്ധ പ്രവർത്തകർ February 1 തൻവിയെ കണ്ടെത്തുക എന്ന പേരിൽ തിരച്ചിൽ ആരംഭിച്ച് മാതാപിതാക്കളെ സഹായിക്കാൻ ഒത്തുകൂടിയിരുന്നു. ഗൂഗിൾ മാപ്പിൽ ഏകദേശം 65 ലൊക്കേഷനുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഓരോ ഗ്രൂപ്പും തൻവിയെയോ അവളിലേക്ക് നയിച്ചേക്കാവുന്ന എന്തെങ്കിലും സൂചനകളോ കണ്ടെത്തുമെന്ന പ്രതീക്ഷയിൽ ഒരു പ്രദേശം തിരഞ്ഞെടുത്ത് അതുവഴി അന്വേഷണം നടത്തി. തിരച്ചിൽ സംഘങ്ങൾ തൻവി കടന്നുപോകാൻ സാധ്യതയുള്ള തെരുവുകളിലൂടെ അന്വേഷണം നടത്തി. ബാനറുകൾ സ്ഥാപിച്ചു. വിദ്യാർത്ഥിനി എവിടെ പോയതായിരിക്കും എന്നതിനെ കുറിച്ചുള്ള എന്തെങ്കിലും സൂചനകൾ കണ്ടെത്താൻ വീട്ടുകാരോട് അവരുടെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. തൻവിയിലേക്ക് നയിച്ചേക്കാവുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ് CCTV ദൃശ്യങ്ങളെന്നും തിരയൽ ദൗത്യത്തിന്റെ സജീവ ഭാഗമായ കോൺവേയിലെ താമസക്കാരിയായ ജെന്നി വാലസ് പറയുന്നു. CCTV ഫുട്ടേജ് നിർണായകമാണ്. അത് എത്രയും വേഗം പരിശോധിക്കേണ്ടതുണ്ട്. കാരണം മിക്ക കേസുകളിലും 1 മാസത്തിനുള്ളിൽ ഇത് ഇല്ലാതാക്കപ്പെടും. തൻവിയെക്കുറിച്ച് കൂടുതൽ ആളുകളെ അറിയിച്ചാൽ കൂടുതൽ പേർ പരിശോധിച്ച് ഞങ്ങളെ അറിയിക്കാൻ സാധ്യതയുണ്ട്. അന്വേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞങ്ങളിൽ പലർക്കും എന്തുകൊണ്ടാണ് ആദ്യാഴ്ചയിൽ അന്വേഷണ സംഘം ഇതിനെ മുൻകൈ എടുക്കാത്തതെന്ന് നിരാശ തോന്നിയിരുന്നതായും അവർ പറയുന്നു. ഞങ്ങൾ ഒരു പത്രസമ്മേളനം നടത്താൻ പോലീസിനോട് അപേക്ഷിക്കുകയായിരുന്നു. സൗജന്യമായി ഫ്ലയറുകൾ അച്ചടിക്കുന്നതും പരസ്യബോർഡുകളിൽ സൗജന്യ അറിയിപ്പുകൾ നൽകുന്നതും ക്യാമറകൾ ഉടനടി പരിശോധിക്കുന്നതും വരെയുള്ള തിരയൽ പ്രവർത്തനത്തെ ആളുകൾ നന്നായി പിന്തുണച്ചിട്ടുണ്ടെന്നും ജെന്നി കൂട്ടിച്ചേർത്തു. കോൺവേ സുരക്ഷിത നഗരമാണെങ്കിലും മനുഷ്യക്കടത്തിന് സാധ്യതയുള്ള അന്തർ സംസ്ഥാന മേഖലകളെ അവർ ഭയപ്പെടുന്നുവെന്നും ജെന്നി പറഞ്ഞു. കുട്ടിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചതായി ഭയമുണ്ടെന്നും അവർ പറയുന്നു. അതേസമയം പൊതുജനങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദത്തെ തുടർന്ന് February 7 കോൺവേ പോലീസ് അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ അവരുടെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഔദ്യോഗിക അറിയിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്.